ഹലോ, അഖിലയാണോ? അതെല്ലോ, മുരുക്കുമ്പുഴയല്ലേ സ്ഥലം? അതെ. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ വന്നിട്ടുണ്ടായിരുന്നേ. എൻ്റെ ഒരു സംഭവം അവിടെ കളഞ്ഞുപോയി, ആ പരിസരത്തു നിന്നാണ് നഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. എന്ത് സാധനം? ഷാഡു. ഷാഡു? അതെന്താ സാധനം? ഷാഡു പറഞ്ഞൂടെ? ഇല്ല മോളെ, അതവിടെ ഉണ്ടെങ്കിൽ ഒന്ന് എന്റെ ചേച്ചിക്ക് ഒന്ന് തിരിച്ചു കൊടുക്കോ. ഇവളിവിടെ ആകെ ബഹളം വീട്ടില്. മുരുക്കുമ്പുഴ ഭാഗത്ത് വെച്ചാണ് കാണാനില്ലാതായത്. ചേച്ചി മുരുക്കുമ്പുഴ ഭാഗത്ത് കളഞ്ഞെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചാലാ? എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു നിങ്ങളുടെ വീടാണ് ഞാൻ ആ വന്ന സ്ഥലത്തിന്റെ അടുത്തിരിക്കുന്നത്, അപ്പൊ നിങ്ങളെ വിളിച്ചാ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വിളിക്കുന്നത്. പ്രഭോഷ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു കൂട്ടുകാരനാണ്. ആ മറ്റേ ആ ഒരു പച്ച പെയിന്റ് അടിച്ച ഒരു കെട്ടിടം നിങ്ങളുടെ വീടിന്റെ അടുത്തില്ലേ, അതിനടുത്തെത്തിയപ്പോഴാണ് സാധനം കാണാനില്ലാതെ അറിഞ്ഞത്. എനിക്കാണെങ്കിലേ നല്ല പൊക്കവും നല്ല കനവും ഒക്കെ ഉണ്ട്. അവിടെ എത്തിയപ്പോ പതുക്കെ പതുക്കെ ഇങ്ങനെ കുറഞ്ഞു 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 കാണാതെയായി. അല്ല, എന്റെ ഷാഡു. മക്കളെ, ആ ഷാഡു കിട്ടണമെങ്കിൽ ഒന്നും കൊടു. എന്ത് കരയാതെ നീ? ഞാൻ സ്നേഹത്തോടെ ഷാഡു എന്നല്ലാതെ വിളിക്കാറില്ല. എനിക്ക് അത്രേ വരുവുള്ളൂ, എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. എനിക്ക് ആരും ഇല്ലെങ്കിലും അവൻ ഉണ്ടായിരുന്നു. ഇത് സ്വന്തം സാധനമാണ്, വേറെ സാധനമൊന്നും അല്ല. ഷാഡു സ്വന്തം സാധനം സൂക്ഷിക്കാൻ ചേച്ചിക്ക് അറിഞ്ഞൂടെ? മക്കളെ, നമ്മളിത് വിചാരിച്ചില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. എപ്പോഴും പുറകെയാ മുൻപയായിട്ട് നടക്കും, അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനെ വിട്ടുപോകുമെന്ന്. പുറകെ മുമ്പേ നടക്കുന്നതാ? മെലിഞ്ഞു കിടന്നപ്പോ പോലും ഉണ്ടായിരുന്നു മക്കളെ. ഇന്നലെ പെട്ടെന്ന് അവിടെ വന്നു. നിങ്ങൾ കളിയാക്കുവാണോ എന്നെ? ചേച്ചി ഇവര് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ എന്തോ നീയും ടോർച്ചറിച്ച് നോക്കിയ സൈഡിൽ കാണാം. ഞാൻ ആരടുത്ത് പോയി പറയും മക്കളെ? തികച്ച് പേര് തികച്ച് വിളിക്കാൻ പോലും പറ്റൂല മക്കളെ, അത്ര ഇഷ്ടമാണ് നിങ്ങൾ. ആ ഞങ്ങൾ എന്തോ മക്കളെ, ഞാൻ പേര് തികച്ച് വിളിക്കൂല. ഷാഡുവിനെ ഷാഡു എന്നാണ് വിളിക്കുന്നത്. എന്റെ പിള്ളയും അങ്ങനെയാണ് വിളിക്കുന്നത്. എന്റെ കൊച്ചുമക്കളെ, ഒന്നര വയസ്സുള്ള കൊച്ചു, അതും അങ്ങനെയാണ് വിളിക്കുന്നത്. ഞങ്ങൾ വൈകുന്നേരം ഒരു 7 മണിക്കാണ് അങ്ങോട്ട് വന്നത്. അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലായിരുന്നു, അപ്പൊ തൊട്ട് കാണാനില്ല. അല്ലടാ, ശരിക്കും കാണാനില്ലടാ, എനിക്ക് സങ്കടം വരുന്നു. പരമ്പരാഗതമായിട്ട് കൈമാറി കിട്ടിയതാണ് ഷാഡു. മക്കളെ, നിനക്ക് കിട്ടിയെങ്കിൽ ഒന്ന് താ, നിനക്ക് എന്തിനു ഞങ്ങളുടെ ഷാഡു? വീട്ടിൽ വരാൻ തരാം. ആ പച്ച പെയിന്റ് അടിച്ച വീടിനപ്പുറത്തല്ലേ? വീടിനടുത്തല്ലേ മോളുടെ വീട്? ഫ്രണ്ടില് നടക്കുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് എന്റെ പുറകിലോട്ടായി. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും കാണാനില്ല. ടോർച്ച് അടിച്ച് നോക്കി രാത്രി വീട്ടിലെത്തിയിട്ട്, എന്നിട്ടും കാണുന്നില്ല. സാധാരണ ചോരല് കാണും. അവിടെ സൈഡിൽ എവിടെയെങ്കിലും ചാരി നിക്കും. നിന്റെ ഷാഡോ എങ്ങനെയാണ്? എന്നെ പോലെ പൊക്കവും നീളവും വണ്ണവും ഒക്കെ ഉണ്ടോ? അത്രക്കൊന്നുമില്ല. നീ ഒന്ന് നോക്കൂ, വലതുവശത്തോട്ട് ഒരു ചരിവ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് അവളുടെ ഷാഡോ ആണ്. എനിക്ക് പണ്ടൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് മക്കളെ. അതിനുശേഷം എന്റെ ഒരു തോൾ ഇങ്ങനെ ചരിഞ്ഞാണ് ഇരിക്കുന്നത്. എന്റെ ഷാഡുവിനും ആ ചരിവുണ്ട്. നീ ഒന്ന് നോക്കൂ, ഒന്ന് ആ ലൈറ്റ് ഇട്ടൊന്ന് നോക്കുവോ. എന്റെ പൊന്നു ചേച്ചി, ചേച്ചി വേറെ ഒരു പണി ഇല്ല. ഈ ഷാഡു ഷാഡു എന്ന് പറയാ, എന്നെ വിളിച്ച് ചോദിച്ചാ ഷാഡു എവിടെയെന്ന്. എന്റെ കൂടെ ഉണ്ട്. മക്കളെ, നമ്മള് നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ വന്നപ്പോ ഉണ്ടല്ലോ, അവിടെ ചവറ് തീയിട്ടാക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഈ ഷാഡു വീട് കിടപ്പുണ്ടാന്ന് പോയി നോക്കോ. ഞാൻ പറഞ്ഞില്ലേ ഒരു 1.5 വയസ്സുള്ള ഒരു പീസ് അവിടെ ഉണ്ട് വീട്ടില്. അത് ടോർച്ച് അടിച്ചെന്നല്ല നോക്കി, അതിൻ്റെ കാണുന്നുണ്ട്, എന്റേത് കാണുന്നില്ല. ഞാൻ മരിച്ചുപോയി. നീ അപ്പൊ ജീവിച്ചിരിപ്പില്ലേ? അതെ, എന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട്, അത് എനിക്ക് കാണാനും പറ്റുന്നുണ്ട്. പ്രേതത്തിന് മാസ്ക് വെക്കാൻ പറ്റുമോ? ഓ ശരിയാണല്ലേ. മോളെ, നിന്റെ ബാക്കിൽ ഞങ്ങളുണ്ട്. മുന്നേ വന്ന് നിക്ക. അവ ഇല്ലടാ ഷാഡു. അയ്യോ, ഇന്നലെ അവിടെ ഇങ്ങനെ ആക്സിഡന്റ് ആടാ മക്കളെ. ഇല്ല, ഇനി ഞങ്ങൾ മരിച്ചു പോയതാണോ എന്തോ? ഞങ്ങൾ ഇന്നലെ മുതൽ നിന്റെ വീടിന്റെ മുറ്റത്ത് നിക്കുകയാണ്. അകത്ത് കേറട്ടാ. ഓ കേറ് ഷാഡു. ഷാഡു ഒന്ന് കണ്ടുപിടിച്ചതാ? ഓ കണ്ടുപിടിച്ചു തരാം. മക്കളൊരു കാര്യം ചെയ്യ, ഇങ്ങ് വരെ വരാൻ പാടായിരിക്കും. ആ ജിഷ്ണുവിന്റെ കൊടുത്തു വിടുവോ? ജിഷ്ണു, ജിഷ്ണുവിന്റെ കൊടുത്തു വിടുവോ? അവളും. ആരാണ് ഈ ജിഷ്ണു? എന്റെ ഫ്രണ്ട്. എല്ലാം ഉള്ളിൽ അറിയാൻ പറ്റുന്നുണ്ട്, എല്ലാം ഉൾക്കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങക്ക്. എടാ, ഇന്നലെ എനിക്ക് എന്തോ പറ്റിയടാ നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ച്. എന്റെ ഷാഡു കാണാനില്ല. എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് അഖിലയും ജിഷ്ണുവായിട്ട് ക്ലോസ് കോണ്ടാക്ടിലുള്ള ഫ്രണ്ട്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതൊരു ഒരാളാണ് ഞങ്ങളുടെ ഷാഡു എടുത്തത്. അവന്റെ ഉയിരാണ്.
ദൈവമേ, ആ ഉയരന്റെ അടുത്ത് വെച്ചാണെന്ന് തോന്നുന്നത് എന്റെ ഉയര് മേലോട്ട് പോയത്. ഞങ്ങക്ക് ഷാഡു തരുമോ? ഞങ്ങളെ മുറ്റത്ത് നിപ്പുണ്ട്. ഞാൻ വീട്ടിലില്ല. പിന്നെ നീ എവിടെ? ഞാൻ വേറെ സ്ഥലത്ത് നിൽക്കുകയാണ്. നീ എവിടെ നിൽക്കുന്നു? ഞാൻ പുറത്ത് നിൽക്കുന്നു. മോളെ, നീ എവിടെയാണെങ്കിലും ഓടി നിന്റെ വീട്ടിനകത്ത് കയറിക്കോ, ഇത് മോശ സമയമാണ്. തന്നെയല്ലേ എനിക്കും തോന്നി, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കോൾ വരൂലല്ലേ. മക്കളെ, നീ ഇപ്പൊ എവിടെ നിൽക്കുന്നു പറ. ചേച്ചി, ഞാൻ ഇവിടെ പുറത്ത് വേറെ സ്ഥലത്ത് നിൽക്കുന്നു. നമുക്ക് കയറാൻ ഒരു ശരീരം അത്യാവശ്യമാണ്, നിഴലുള്ള ഒരു ശരീരം വേണം. ഞങ്ങളുടെ നിഴലില്ല ഇപ്പൊ ഞങ്ങളുടെ കൂടെ. ചേച്ചി ഫോൺ വഴി, ചേച്ചി ഞാൻ വീട്ടിൽ പോട്ട്. അഖില, ഒന്ന് അഖില, എനിക്ക് മനസ്സിലായി, കുട്ടി നല്ല കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അഖിലയുടെ ശരീരം മതി എനിക്ക്. ഞാൻ ജിഷ്ണുവിന്റെ ശരീരം എടുത്തോളാം. തന്നേ പറ്റൂ. ഞങ്ങളുടെ ഷാഡോ പിന്നെ നമുക്ക് എങ്ങനെ തിരിച്ചു കിട്ടും? ഞങ്ങൾക്ക് ഷാഡോ ഉള്ള ഒരു ശരീരം വേണം. ഇല്ല, ഷാഡോ സ്ഥലമൊന്നും ഇല്ല. ഒന്ന് പോയി. ചേച്ചിയുടെ പേരെന്തോന്ന്? നിഴല് പോകുന്നതിന് മുമ്പ് എന്റെ പേര് രമണി, ഇവളുടെ പേര് സുമ. അഖില, ഹലോ. നല്ല വിശപ്പ്. വീട്ടിലെന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഓ, ചോറ് വെച്ചിട്ടുണ്ട്. വാ. ചോറ് വേണ്ട, ചോര മതി. എന്തോന്ന് ചേച്ചി ആളെ വിളിച്ച് കളിയാക്കുന്ന? ഇവിടെ ഷാഡോ കാണാനില്ല. കിട്ടുവോ ഇല്ലയോ ഇപ്പൊ അറിയണോ എനിക്ക്? എന്തോന്ന്, എന്റെ വീട്ടിൽ ഷാഡോ കച്ചവടം ഒന്നും ഇല്ലാത്ത സാധനം കൊടുക്കാൻ. എന്ത് കൊറച്ച് കച്ചവടം ചെയ്യാത്തത്? ഹോൾസെയിലിട് ഒരു വീടുണ്ടാക്കി വെച്ചിരിക്കുന്നത്. മനുഷ്യ ഇടിച്ച് മരിച്ചിവിടെ. ഒരു സ്ട്രീറ്റ് ലൈറ്റ് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഷാഡോ ഞങ്ങളെ വിട്ട് പോകൂലായിരുന്നു. എന്തിനു നീ കൊടുംചതി ചെയ്തു? അത് മുഖത്ത് കണ്ണു വേണം. വലതുവശം ചരിഞ്ഞു നിൽക്കുന്ന ആ കറുത്ത ഷാഡോ എവളുടെയാണ്? ഒരാൾക്ക് ഒരെന്ന മച്ച മതി, എനിക്ക് ജിഷ്ണു മതി. ജിഷ്ണുവും അഖിലയും തമ്മിൽ എന്താണ് ബന്ധം? നമ്മൾ ഉയരുകളാണ്. ഉയരെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല, എന്തോന്നാണ് ഉയരെന്ന് വെച്ചാൽ? എന്തോന്ന് ജീവൻ കൊടുക്കും നമ്മൾ വേണമെങ്കിൽ. ആ, അപ്പൊ നമുക്ക് വേണ്ടി നിങ്ങളുടെ ജീവൻ എങ്ങതാ? ഞങ്ങൾക്ക് ഞാൻ ഫോൺ വെക്കേണ്ടത് എന്തോന്ന്, ആരാണ് എന്തോന്നാണെന്നൊന്നും പറയാതെ കിടന്ന് സംസാരിക്കുന്ന. ഷാഡോ ഉണ്ടോ ഇല്ലയോ? ഷാഡോ ഇല്ല. തരുവോ? തരൂല. ചോദിക്കല്ലേ കെഞ്ചി, ചോദിക്കല്ലേ താ. കെഞ്ചി ചോദിച്ചാലും തരൂല. നിനക്ക് എന്തിനാണ് ഈ വലതുവശം ചരിഞ്ഞ ഷാഡോ? അത് കൊടുത്തൂടെ? വേണം. ഓ, ഷോക്കേസ് വെക്കാൻ ഞാൻ ഒന്നും പറയണില്ല. ചേച്ചി ചുരുണ്ടിരിക്കുന്ന നോക്ക്. മൂലി ചുരുണ്ടിരിക്കാൻ തോന്നുന്നു പാമ്പാ. ഞാൻ ഫോൺ വെക്കുകയാണ്. അതെ അതെ, ഈ ജിഷ്ണു ആരാണ്? ജിഷ്ണു എന്റെ ഫ്രണ്ട്. ഫ്രണ്ടേ, ആ ഫ്രണ്ട് വിളിച്ച റെഡ് എഫ് എം റേഡിയോയിൽ പറഞ്ഞു, ഹലോ മൈ ഡിയർ, റോങ് നമ്പർ വഴി അഖിലയെ ഒന്ന് പറ്റിക്കണേ. കുട്ടിക്ക് ബോധക്ഷയമായി തോന്നുന്നു. ഞങ്ങളുടെ ഷാഡോ അവിടെ ഉണ്ടോ? പോരെ. ഇത് ആർ ജെ ചിഞ്ചുവും ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. അയ്യോ അഞ്ജലി ചേച്ചി, ഇതിന്റെ വീഡിയോ ഇറങ്ങും കേട്ടോ. ശരി മക്കളെ, ബൈ. ഓ ശരി ചേച്ചി.